എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അതായത് നിങ്ങൾ A+ ലഭിക്കുമെന്നാണ് കരുതിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ എയോ അല്ലെങ്കിൽ B+ ഒക്കെ ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, അതുപോലെ സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് മുതൽ 24-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ സ്ക്രൂഡിനി അതുപോലെ ഫോട്ടോ കോപ്പി ആപ്ലിക്കേഷൻ ലിങ്കിലൂടെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും അതുപോലെ ബാക്കി ഡീറ്റെയിൽസും നിങ്ങളോട്, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ റീവാലുവേഷനുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് 400 രൂപയാണ് ഫീസ്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്ക് 200 രൂപയും സൂക്ഷ്മ പരിശോധനയ്ക്ക് 50 രൂപയുമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് റീവാലുവേഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ റീവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് B+ BA അല്ലെങ്കിൽ AO അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് A+ കിട്ടുമെന്നാണ് നിങ്ങൾ കരുതിയത്. അതേസമയം നിങ്ങൾക്ക് AO അല്ലെങ്കിൽ B+ അല്ലെങ്കിൽ BO ആണ് കിട്ടിയത്. അതിൽ നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് ഉറപ്പായിട്ടുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതായത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഗ്രേഡിനേക്കാൾ മുകളിലുള്ള മികച്ച ഗ്രേഡ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് B ആണ്, അത് നിങ്ങൾക്ക് B+ ആകുമെന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അതേസമയം അതായത് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, പക്ഷേങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഈ ഒരു ബിക്ക് പോയ അതായത് B+ന് വരെ നിങ്ങൾക്ക് BO അല്ലെങ്കിൽ C+ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിന് റീവാലുവേഷൻ ചെയ്യുന്നതിനായിട്ട് 400 രൂപയാണ് ഫീസ്. അപ്പോൾ ഈ ഒരു റീവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഉത്തര പേപ്പർ വീണ്ടും ടീച്ചേഴ്സ് അവിടെ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും പരിശോധിച്ചതിന് ശേഷം, അതായത് 2 ടീച്ചേഴ്സ് വീണ്ടും പരിശോധിക്കും നിങ്ങളുടെ ഈ ഒരു ഉത്തര പേപ്പർ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഗ്രേഡായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉദാഹരണത്തിന് A നിന്നും A+ലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള 400 രൂപ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് ഏതെങ്കിലും ഗ്രേഡിൽ നിന്ന് അതിന് മുകളിലേക്കുള്ള ഗ്രേഡ്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു A പകരം B നിന്ന് നിങ്ങൾക്ക് B+ അല്ലെങ്കിൽ AO ഒക്കെയാണ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള 400 രൂപ തിരികെ ലഭിക്കുന്നതും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് മാറ്റം ലഭിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഗ്രേഡ് മാറ്റം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ ഉറപ്പായിട്ടും നൽകേണ്ടതാണ്. അപ്പോൾ റീവാലുവേഷൻ നൽകിയാൽ നിങ്ങളുടെ ഒരു 400 രൂപ പോകും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡ്, അതായത് നിങ്ങളുടെ പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റീവാലുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ വീണ്ടും നിങ്ങളുടെ ഉത്തര പേപ്പർ വീണ്ടും പുനർമൂല്യനിർണ്ണയം നടത്തും, അതായത് വീണ്ടും ടീച്ചേഴ്സ് എടുത്ത് 2 ടീച്ചേഴ്സ് വീണ്ടും ചെക്ക് ചെയ്യും. ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഉത്തരം എഴുതിയിട്ടുള്ള ആ ഒരു ആൻസർ പേപ്പർ നിങ്ങൾക്ക് തപാലിൽ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ലഭിക്കും, അത് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. അതാണ് ഫോട്ടോ കോപ്പി. അതിൽ നിങ്ങൾക്ക് വല്ല മാറ്റങ്ങളും, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെ ആണോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടിയത് തെറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എന്തെങ്കിലും അതിൽ മാറ്റമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് ഗ്രേഡ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. അതുപോലെ സ്ക്രൂട്ടനി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആൻസർ പേപ്പർ വീണ്ടും ടീച്ചേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്കിട്ട മാർക്കിൽ വല്ല മാറ്റങ്ങളുണ്ടോ, അതായത് കൂട്ടിയത് കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, അതായത് നിങ്ങൾക്കിപ്പോൾ A+ ആണ്, നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തപ്പോൾ അത് ഈ ഒരു AO അല്ലെങ്കിൽ B+ ഒക്കെ ആയിട്ടാണ് പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ B+ലേക്കോ അല്ലെങ്കിൽ A യിലേക്കോ അത് മാറുമോ എന്നുള്ളത് ഒരിക്കലും മാറില്ല, അത് നിങ്ങൾക്ക് A+ തന്നെയായിരിക്കും. അതായത് ഈ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് നൽകുന്നതിന് മുമ്പ് അത് A ഗ്രേഡാണ്. അപ്പോൾ റീവാലുവേഷന് ശേഷം B+ അല്ലെങ്കിൽ BO മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അത് A ഗ്രേഡ് തന്നെയായിരിക്കും, അത് നിങ്ങൾക്ക് മാറ്റമില്ല. അതായത് ഏതെങ്കിലും ഗ്രേഡിൽ നിന്ന് മുകളിലത്തെ ഗ്രേഡ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ B+ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് AO അല്ലെങ്കിൽ A+ ആകുകയുള്ളൂ. അതേസമയം A കിട്ടിയത് B+ BO ഒന്നും ആകുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, റീവാലുവേഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു SSLC exam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂഡിനി ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിലൂടെ രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ഒരു
രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ ഫീസും നിങ്ങളുടെ സ്കൂളിലുള്ള പ്രിൻസിപ്പാളിന് 24-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് നൽകുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും, അതായത് നിങ്ങൾക്ക് മാർക്ക് കൂടും, അതായത് ഗ്രേഡ് വർദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റീവാലുവേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് A+ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് A ലഭിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ B+ ലഭിക്കാൻ സാധ്യതയുണ്ട്, അത് നിങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡ് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ റീവാലുവേഷന് 400 രൂപയും ഫോട്ടോ കോപ്പിക്ക് 200 രൂപയും സൂക്ഷ്മ പരിശോധനയ്ക്ക് 50 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.